നമസ്കാരം. കാശ്മീർ പരാമർശത്തെ തുടർന്ന് വിവാദത്തിലായ കെ ടി ജലീൽ ഡൽഹിയിലെ ഇന്നത്തെ പരിപാടികൾ റദ്ദാക്കി നാട്ടിലേക്ക് മടങ്ങി. ആസാദ് കാശ്മീർ പരാമർശം വലിയ വിവാദമാവുകയും ദില്ലി പോലീസിൽ പരാതി എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ന് പുലർച്ചെ 3 നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കെ ടി ജലീലിനെ ന്യായീകരിച്ച് എ സി മൊയ്തീൻ എം എൽ എ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് സന്ദേശം ലഭിച്ചതനുസരിച്ചിട്ടാണ് ജലീൽ ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയത്. നോർക്കയുടെ പരിപാടിയിൽ 9 MLA മാർ പങ്കെടുക്കേണ്ടതായിരുന്നു. അവർ പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കുന്നില്ല. പ്രവാസി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതിയുടെ യോഗമാണ് ദില്ലിയിൽ നടക്കുന്നത്. കാശ്മീർ പരാമർശത്തിൽ CPM അഭിപ്രായമാണ് തന്റേതെന്നും മൊയ്തീൻ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങാനായിരുന്നു ജലീൽ നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് യാത്ര പുലർച്ചെ 3 മണിക്ക് നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു. കൊച്ചിയിലെത്തിയ കെ ടി ജലീൽ വാളാഞ്ചേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാശ്മീർ സംബന്ധിച്ച പരാമർശം കെ ടി ജലീൽ ഇന്നലെ പിൻവലിച്ചിരുന്നു. നോർക്കയുടെ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കേണ്ടതായിരുന്നു. ആസാദ് കാശ്മീർ എന്ന പരാമർശത്തിലെ ആസാദ് ഇൻവെർട്ടഡ് കോമയിലായിട്ടും അർത്ഥം മനസ്സിലാകാത്തവരോട് സഹതാപം എന്ന് ഇന്നലെ രാവിലെ പ്രതികരിച്ച കെ ടി ജലീൽ വൈകുന്നേരത്തോടെ മലക്കം പറയുകയായിരുന്നു. തനിക്ക് പിഴവ് പറ്റിയെന്ന് തുറന്നു പറയാതെ പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തെന്നും നാടിന്റെ നന്മയ്ക്കായി അത് പിൻവലിക്കുന്നു എന്നുമാണ് ജലീൽ അറിയിച്ചത്. വിവാദമായ പോസ്റ്റിലെ കാശ്മീരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കുകയും 1947 പൂർണ്ണമായും ഇന്ത്യയോട് ലയിച്ചു എന്നും തിരുത്തുകയും ചെയ്തു. CPM നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കെ ടി ജലീലിന്റെ പിൻവാങ്ങൽ. അടിക്കടി ജലീൽ പാർട്ടിക്കും സർക്കാരിനും തലവേദന ഉണ്ടാക്കുന്നു എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. CPM നേതൃത്വം ജലീലിനോട് തിരുത്താൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാരായ MV ഗോവിന്ദനും P രാജീവും എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. ജലീലിന്റേത് CPM നിലപാടല്ലെന്നും ഇന്ത്യയെ സംബന്ധിച്ചും കാശ്മീരിനെ സംബന്ധിച്ചും പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നുമാണ് മന്ത്രി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അല്ലാതെ വരുന്നതൊന്നും പാർട്ടി നിലപാടല്ല. ജലീൽ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ജലീലിനോട് ചോദിക്കണമെന്നുമായിരുന്നു മന്ത്രി കണ്ണൂരിൽ പറഞ്ഞത്. ദില്ലി തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിൽ BJP അനുകൂലിയായ അഭിഭാഷകൻ ജലീലിനെതിരെ പരാതി നൽകിയിരുന്നു. രാജ്യദ്രോഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ദില്ലിയിൽ തുടരുമ്പോൾ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പുലർച്ചെ തന്നെ MLA കേരളത്തിലേക്ക് മടങ്ങിയതെന്നും വിലയിരുത്തലുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ ജലീലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സമീപകാലത്ത് ഇത് 3ാം തവണയാണ് ജലീൽ CPMനെ വെട്ടിലാക്കുന്ന നിലപാടെടുക്കുന്നത്. നേരത്തെ മലപ്പുറം AR സഹകരണ ബാങ്കിനെതിരായ ആരോപണങ്ങളിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം വേണമെന്നായിരുന്നു ജലീലിന്റെ ആവശ്യം. ED CPMന്റെ പൊതുനിലപാടിനെതിരായ ജലീലിന്റെ ആവശ്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നീരസം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് മന്ത്രിയായിരിക്കെ മാധ്യമം ദിനപത്രം നിരോധിക്കണമെന്നുള്ള UAE ഭരണാധികാരിക്ക് കത്തയച്ച സംഭവത്തിൽ വാർത്ത പുറത്തു വന്നപ്പോഴും CPM ജലീലിനെ തള്ളിപ്പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ആസാദ് കാശ്മീർ പരാമർശത്തിലും ജലീലിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പാർട്ടി. തുടർച്ചയായി CPMനെ പ്രതിരോധത്തിലാക്കുന്ന കെ ടി ജലീലിന്റെ ഇടപെടലുകളിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന.